ജിന്നുകളുടെ സഹായം അഭൗതികമാണ്, ജിന്ന ഭൗതികം എന്നല്ല, ജിന്നിന്റെ സഹായം അഭൗതികമാണ്. അവിടേക്ക് എത്തി, അതാണ് ശിർക്ക്. ആ ശിർക്കിൽ പോയി ചാടി. അപ്പൊ മൂപ്പർക്കാണ് ആ ബന്ധമുള്ളത്. ജിന്നെ ഇറക്കി പരിചയം മനസ്സുസ്ഥിയാക്കി തന്നെ. ജിന്നെ ഇറക്കിയിട്ട് ഹാജറായ ജിന്നിനോട് എല്ലാ വർത്തമാനവും പറഞ്ഞിട്ട് ആ ഹാജറായ ജിന്നിന് ആരാ, ഗോപാലാണോ സുമതിയാണോ എന്നൊക്കെയുള്ള എല്ലാ ചോദ്യം ചോദിച്ച് പരിചയമുള്ള മനസ്സുസ്ഥിയാക്കാണ്. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയെയും എംഎംമദനിയെയും സാക്ഷിയാക്കിക്കൊണ്ട് അനസ് മുസ്യാര് ജിന്നുമായി ബന്ധപ്പെട്ട ആ സംസാരത്തിലെ ശൈലി വിശദീകരിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളത് കേൾക്കുക. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു. ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജറാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ആര് അവളിപ്പോ അലഞ്ഞടക്കണേ? അത് പ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോട്? ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത് ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയല്ല. അപ്പൊ അനസ് മുസ്ലിയക്ക് രണ്ടും പരിചയമുണ്ട്, റുഖിയ ശാഇയയും പരിചയമുണ്ട്, റുഖിയ ശിർക്കിയയും പരിചയമുണ്ട്. അർത്ഥം ഗോപാലും ബസുമതിയും എല്ലാം ഇറക്കി വിട്ട് വർത്തമാനൊക്കെ പറഞ്ഞ് എല്ലാം ചോദിച്ചറിഞ്ഞ പരിചയമുണ്ട്. ഇത് പ്രസംഗിക്കുമ്പോ അബ്ദുറഹ്മാൻ സലഫി ആ വേദിയിലുണ്ട് നമ്മൾ കണ്ടു, എംഎംമദനി വേദിയിലുണ്ട് നമ്മൾ കണ്ടു. അപ്പൊ ആ വക ശൈലി ഓയിക്കാ പരിചയം. പിന്നെ അടിച്ചിറക്കൽ കുറച്ചും കൂടി പരിചയമുള്ള ഹംസ വാക്കവിക്കാണ്. മൂപ്പൻ അങ്ങനെ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് അടിച്ചിറക്കിയിട്ടുണ്ട് എന്ന് വിശ്വാസയോഗ്യമായവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അടിച്ചിറക്കൽ അതീസോട് സ്ഥിരപ്പെട്ട കാര്യമല്ല, അത് ന്യായമല്ല. അപ്പൊ ഈ വക ശിർക്ക് റുഖിയകളുമായി സിഹ്റുമായി ഒക്കെ ഇടപെട്ട് പരിചയമുള്ളത് ഓർക്കുക. അപ്പൊ ആ ക്ലിനിക് ഉണ്ടാക്കുകയാണെങ്കിൽ മൂപ്പരൊക്കെ ഉണ്ടാക്കാൻ സാധ്യത. നമ്മളെന്തായാലും ആ വഴിക്ക് പോകുന്നില്ല, അത് ഉണ്ടാക്കാൻ ആലോചിക്കുന്നില്ല. പക്ഷെ റുഖിയയുണ്ട്, അതില്ല എന്ന് ശരിയല്ല. സിഹ്റുണ്ട്, കണ്ണീറുണ്ട്, ജിന്നുബാധയുണ്ട്, ഇതെല്ലാം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടു, അത് ശരിയല്ല എന്ന മടവൂരി ചിന്ത ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ചില മടവൂരികളുടെ ഉള്ളിലൂടെയുള്ള പരിശ്രമങ്ങൾ അത് അനുവദിക്കില്ല എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇതിന്റെ പേരിൽ എല്ലാ അന്ധവിശ്വാസവും തിരിച്ചുകൊണ്ടുവരാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ നിലക്കുമുള്ള താഴ്വ സംരംഭങ്ങൾ നാം സംഘടിപ്പിക്കുക. ആ രംഗത്ത് പൂർവാധികം ശക്തിയോടുകൂടി താഴ്വത്ത് മുടങ്ങാതിരിക്കാൻ നാം പരിശ്രമിക്കുക. നമ്മുടെ ഈ ബഹളങ്ങൾ കൊണ്ട് ഒരാൾക്ക് പോലും തൗഹീദ് കിട്ടാൻ ഒരു അവസരം മുടങ്ങിപ്പോകാൻ പാടില്ല. ഒരാൾക്ക് പോലും ദീന് മനസ്സിലാക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടാൻ പാടില്ല. അതെല്ലാം നടക്കണം. ഖുറാഫികളുമായി ബന്ധപ്പെട്ടും ജമാഅത്തുകാരുമായി ബന്ധപ്പെട്ടും മടവൂരികളുമായി ബന്ധപ്പെട്ടും എല്ലാമുള്ള എല്ലാ താഴ്വത്തും നിലനിൽക്കുക തന്നെ വേണം. മടവൂരികളെ എതിർക്കാൻ തീർച്ചയായും ഇനി അനസ് മുസ്ലിയെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആ കൂട്ടത്തിലുള്ള ഒരാളെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതും ഏറ്റെടുക്കാൻ നമ്മൾ തന്നെയാണുള്ളത്. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശ വിരുദ്ധമായി എവിടെയെല്ലാം എന്തെല്ലാം ആരെല്ലാം തലപൊക്കുന്നുവോ അവിടെയെല്ലാം കൃത്യമായി പ്രമാണം വെച്ച് അവർക്ക് തെളിയിക്കാനുള്ള താഴ്വാ സംരംഭങ്ങളിൽ നമ്മൾ മുന്നേറുക. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.